നമസ്കാരം, റാപ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്റർ മയാമി ലീഗ് കപ്പിൽ അറ്റ്ലാന്റ യുണൈറ്റഡിന് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ലയണൽ മെസ്സിയുടെ മാസ്മരിക പ്രകടനം അതിന് കരുത്തേകി. ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മയാമി ആദ്യ പകുതി പിന്നിടുമ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ലീഡ്, രണ്ടാം പകുതിയിൽ വീണ്ടും 1 ഗോൾ, അങ്ങനെ 4-0 വിജയം. എന്തായാലും മയാമിയുടെ ആരാധകർ ഹാപ്പിയാണ്. പക്ഷേ ഒരു സംഗതിയുണ്ടായി. മയാമി 78-ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയെ പിൻവലിച്ചു, എന്നിട്ട് റോബിൻസനെ കളിക്കളത്തിലേക്ക് വിട്ടു. അതോടുകൂടി ഒരു വിഭാഗം ആരാധകർ സ്റ്റേഡിയം വിട്ടു പുറത്തേക്ക് പോയി. എന്നാൽ ഇത് അത്ര ദഹിച്ചിട്ടില്ല ഇന്റർ മയാമിയുടെ അർജൻറ്റീൻ പരിശീലകൻ ടാറ്റ മാർട്ടിനോക്ക്. അദ്ദേഹം കളിക്ക് ശേഷം അത് എടുത്തു പറഞ്ഞു, കളി കഴിഞ്ഞിട്ട് പോകണമായിരുന്നു. കളി കഴിഞ്ഞിട്ട് ഈ ആരാധകർ ടീമിനെ അഭിവാദ്യം ചെയ്യും, അവർ കൈയടിച്ച് വിജയത്തിന് അനുമോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതുണ്ടായില്ല, അങ്ങനെയല്ല വേണ്ടത് എന്ന് കോച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചത് ആരാധകർ കളിയുടെ അവസാനം വരെ നിൽക്കും, എന്നിട്ട് ടീമിനെ കൈയടിച്ച് അഭിനന്ദിക്കും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ലയണൽ മെസ്സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ഈ ടീമിൽ. ലോക ഫുട്ബോളിൽ തന്നെ അദ്ദേഹം അങ്ങനെയാണ്. പക്ഷേ ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ്, മെസ്സിയെ പിൻവലിച്ചതുകൊണ്ട് ഗ്രൗണ്ട് വിട്ടു പോവുക, സ്റ്റേഡിയം വിട്ടു പോവുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രതീക്ഷിച്ചത് ആരാധകർ കളി കഴിഞ്ഞിട്ട് ടീമിനെ അഭിനന്ദിക്കുമെന്നായിരുന്നു. ഇതാണ് ടാറ്റ മാർട്ടിനോ പറയുന്നത്. പക്ഷേ നമുക്കറിയാം അമേരിക്കയിൽ ഫുട്ബോളിനുള്ള ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്ന്. എന്തായാലും ഇങ്ങനെ ഇന്റർ മയാമിയുടെ കളിക്ക് ഒരു NBA പ്ലേ ഓഫിൻ്റെ സെയിം വൈബ് ലഭിക്കുന്നുണ്ട്. പല സെലിബ്രിറ്റികൾ കളി കാണാൻ വരുന്നു, അങ്ങനെ വലിയ ആഘോഷമാണ്. അതിൻ്റെ കാരണം ലിയോ മെസ്സിയുടെ പ്രസൻസ് മാത്രമാണ്. അതുകൊണ്ടാണ് കളി പൂർത്തിയാകുന്നു നിൽക്കാതെ മെസ്സിയെ പിൻവലിക്കുമ്പോൾ പല ആരാധകരും കളിക്കളം വിട്ട് പോകുന്നത്. എന്തായാലും മെസ്സിയെ പിൻവലിച്ചത് എന്തിന് എന്ന കാര്യമൊക്കെ ടാറ്റ മാർട്ടിനോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മെസ്സി എന്നോട് പറഞ്ഞിരുന്നു കൂടുതൽ സമയം ഈ കളിയിൽ കളിക്കാൻ റെഡിയാണ് എന്ന്. അപ്പോൾ രണ്ടാം പകുതിയിൽ ഇറക്കിയാൽ അത്ര അധികം സമയം കളിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിച്ചത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, എപ്പോൾ അദ്ദേഹത്തിന് കളിയിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് എന്നുകൂടി ഇപ്പോൾ ടാറ്റ മാർട്ടിനോ പറഞ്ഞു വെക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എത്താം.